നമസ്കാരം, ഞാൻ അനിൽ ഗോപി. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഫേസ്ബുക്കിലെ പേജ് എത്രമാത്രം ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പലർക്കുമുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പേജിന് കൊടുത്തിരിക്കുന്ന പേര് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിനുള്ള പേര് ചേഞ്ച് ചെയ്യാൻ പറ്റാത്തിട്ടുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫോണിലുള്ള ഫേസ്ബുക്കിൻ്റെ ആപ്ലിക്കേഷൻ അപ്ഗ്രേഡ് വേർഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ടാണ് അത് സാധിക്കാത്തത്. ഞാനീ പറഞ്ഞു തരുന്ന ഒരു മെത്തേഡ് നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പേര് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഞാൻ സ്ക്രീൻ റെക്കോർഡിലൂടെ ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അതിലേറ്റവും മേലെ അഡ്രസ് ബാറിൽ m.facebook.com എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിലോട്ട് നിങ്ങൾ പോകുന്നതായിരിക്കും. ഞാൻ ഓൾറെഡി ഇതിനകത്ത് യൂസർ നെയിം പാസ്വേഡ് സെറ്റ് ചെയ്തുകൊണ്ടാണ് ഡയറക്റ്റായിട്ട് അതിനകത്ത് കയറിപ്പോയത്. നിങ്ങളല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ പാസ്വേഡ് സേവ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ യൂസർ നെയിം പാസ്വേഡ് ഒന്നുകൂടെ കൊടുത്ത് കയറേണ്ടിയിരിക്കും. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, ആ ബെല്ലിനടുത്ത് തൊട്ടടുത്ത് ഒരു മൂന്ന് വരകൾ കാണാം, ആ വരയുടെ മേലെ നിങ്ങൾ ടാപ്പ് ചെയ്യുക. അതിൽ മേലെ നിന്ന് ഗ്രൂപ്പ്സ്, മാർക്കറ്റ് പ്ലേസ്, പേജസ് എന്ന് പറഞ്ഞ് കാണാം നിങ്ങൾക്ക്. അതിനകത്ത് പേജസിൻ്റെ മേലെ ടാപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ അതിനകത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പേജിൻ്റെ ഡീറ്റെയിൽസ് കാണാം. ഞാൻ ഇതിനകത്ത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത കുറേ പേജസ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് മാസ്റ്റർ ടിപ്സ് എന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പേജായിരുന്നു. ഞാൻ മാസ്റ്റർ ടിപ്സ് എന്നുള്ള ആ പേജിന് മേലെ ടാപ്പ് ചെയ്യുകയാണ്. അപ്പോഴേക്ക് ഏറ്റവും താഴെ നിന്ന് കുറച്ച് റിവ്യൂസിന് മേലെയായിട്ട്, അതായത് പബ്ലിഷ്, ഫോട്ടോ, പ്രൊമോട്ട്, മോർ എന്ന് പറഞ്ഞ് കാണാം. ആ ത്രീ ഡോട്ടുള്ള ആ പോർഷനിൽ മോറിൻ്റെ മേലെ ടാപ്പ് ചെയ്യുക. അതിനുശേഷം താഴെ എഡിറ്റ് പേജ്, ലൈക്ക്, ഷെയർ എന്ന് വരാം. എഡിറ്റ് പേജിൻ്റെ മേലെ ടാപ്പ് ചെയ്യുക. അതിനുശേഷം പേജ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആരോ മാർക്ക് കാണാം. ആ എഡിറ്റിന് തൊട്ട് താഴെയായിട്ട്, അതായത് സ്റ്റാൻഡേർഡ് എഡിറ്റ് എന്ന് തൊട്ട് താഴെയായിട്ട് പേജ് ഇൻഫർമേഷൻ, ആ ആരോ മാർക്കിന് മേലെ ടാപ്പ് ചെയ്യുക. അപ്പോഴേക്ക് ഇതാ എബൌട്ട് തൊട്ട് താഴെ നെയിം, മാസ്റ്റർ ടിപ്സ് എന്നുകൊണ്ട് കാണാം. അവിടെയാണ് നമ്മൾ പേജിൻ്റെ പേര് കൊടുക്കുന്നത്. ആ മാസ്റ്റർ ടിപ്സ് എന്നുള്ളതിൻ്റെ മേലെ നിങ്ങൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മറ്റൊരു പേജിലോട്ട് നിങ്ങൾ പോകുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ മാസ്റ്റർ ടിപ്സ് എന്നുള്ളവിടെ മാസ്റ്റർ ടിപ്സ് ആൾ ഇൻ വൺ ചാനലിൻ്റെ പേര്, എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഇതാണ്, മാസ്റ്റർ ടിപ്സ് ആൾ ഇൻ വൺ ബൈ എൻ്റെ പേര് കൂടെ ഞാൻ ടൈപ്പ് ചെയ്യാണ്, അനിൽ ഗോപി എന്ന് ഇവിടെ ടൈപ്പ് ചെയ്യാണ്. നിങ്ങൾ ഏത് പേരാണ് ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ ആ പേര് നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത ശേഷം കണ്ടിന്യൂ എന്നുള്ളതിന് മേലെ ടാപ്പ് ചെയ്യുക. നിങ്ങൾക്ക് അപ്പോഴത്തേക്ക് കറണ്ട് പേജ് നെയിം കാണിക്കും, പിന്നെ റിക്വസ്റ്റ് പേജ് നെയിമും താഴെ കാണിക്കുന്നതായിരിക്കും. അതിൽ 3 days ടൈം എടുക്കുന്നതാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾ വായിച്ച് നോക്കുക. അതിന് ശേഷം നിങ്ങൾ തൊട്ട് താഴെ റിക്വസ്റ്റ് ചേഞ്ച് എന്നുള്ളതിൻ്റെ മേലെ ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഇതിനകത്ത് നിങ്ങൾ വായിച്ച് നോക്കുക, വി ആർ റിവ്യൂവിങ് യുവർ നെയിം ചേഞ്ച് റിക്വസ്റ്റ്, വി ആർ റിവ്യൂവിങ് യുവർ പേജ് നെയിം ചേഞ്ച് റിക്വസ്റ്റ് നൗ, വി വിൽ സെൻഡ് യു നോട്ടിഫിക്കേഷൻ വിതിൻ 3 days വെൻ അവർ റിവ്യൂ ഈസ് കംപ്ലീറ്റ്. അതായത് റിവ്യൂ കംപ്ലീറ്റ് ആയതിന് ശേഷം നിങ്ങൾക്ക് 3 ദിവസത്തിനകത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ യു ക്യാൻ ആൾവേസ് ചെക്ക് യുവർ സ്റ്റാറ്റസ് ഇൻ യുവർ പേജ്, ഇടയ്ക്ക് നിങ്ങൾ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക എന്നാണ് അതിനകത്ത് പറയുന്നത്. എന്തായാലും നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്തരത്തിൽ ഈസി ആയിട്ട് നിങ്ങളുടെ പേര് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. 3 ദിവസം റിവ്യൂവിന് പോകുന്നുള്ളതിന് തൊട്ട് താഴെയായിട്ടൊരു ഓക്കെ ബട്ടൻ്റെ മേലെ ടാപ്പ് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും എൻ്റെ മൊബൈലിൻ്റെ ഹോം സ്ക്രീനിൽ വന്നിരിക്കുകയാണ്. നമുക്ക് അത് ചേഞ്ച് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. പലർക്കും വളരെ പെട്ടെന്ന് തന്നെ പേജിൻ്റെ നെയിം ചേഞ്ച് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. നമുക്കൊന്നുകൂടെ ഫേസ്ബുക്ക് പേജിലോട്ട് നമുക്ക് പോയി നോക്കാം. നേരത്തെ പോലെ തന്നെ ക്രോം ഓപ്പൺ ചെയ്ത് m.facebook.com എന്ന് ടൈപ്പ് ചെയ്ത് ഫേസ്ബുക്ക് പേജിലോട്ട് പോകാം. അതിൽ നേരത്തെ പോലെ തന്നെ ആ 3 lines ടാപ്പ് ചെയ്ത് പേജസിലോട്ട് പോയി നോക്കാം. അപ്പോഴും കണ്ടില്ലേ, മാസ്റ്റർ ടിപ്സ് എന്നുള്ളത് മാസ്റ്റർ ടിപ്സ് ആൾ ഇൻ വൺ ബൈ അനിൽ ഗോപി എന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്കന്ന് ആ പേജിൻ്റെ മേലെ ഒന്ന് ടാപ്പ് ചെയ്ത് നോക്കാം.
കേട്ടോ, മാസ്റ്റർ ടിപ്സ് ഓൾ ഇൻ വൺ ബൈ അനിൽ ഗോപി എന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ചിലരുടെ കേസിൽ 3 ഡേയ്സ് ടൈം എടുക്കാറുണ്ട്, മിക്കവാറും കേസിലും സഡൻലി തന്നെ അത് ചേഞ്ച് ആവാറുണ്ട്. ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ അല്ലേ, അതിൽ കൂടെ ടാപ്പ് ചെയ്ത് നമുക്കൊന്ന് നോക്കി നോക്കാം. മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്പിൻ്റെ ഐക്കണ മേലെ ഞാൻ ടാപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം വലത് സൈഡിലുള്ള ഏറ്റവും മേലെയുള്ള ബെല്ലിൻ്റെ തൊട്ടടുത്തുള്ള 3 വരയിൽ ഞാൻ ടാപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം പേജസിന് മേലിൽ ടാപ്പ് ചെയ്യുകയാണ്. അതായത് COVID-19 ഇൻഫർമേഷൻ സെൻറ്റർ എന്ന് തൊട്ട് താഴെ ഇന്ന് പേജസ് കൂടെ എഴുതിയിട്ടുണ്ട്, കണ്ടില്ലേ, ഒരു ഫ്ലാഗൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ മേലെ ഞാൻ ടാപ്പ് ചെയ്യുകയാണ്. അപ്പോഴുണ്ടോ ഏറ്റവും മേലെ മാസ്റ്റർ ഗെയിം സോൺ ഗെയിമിംഗ്, തൊട്ടടുത്ത് മാസ്റ്റർ ടിപ്സ് ഓൾ ഇൻ വൺ ബൈ അനിൽ ഗോപി. അതായത് മാസ്റ്റർ ടിപ്സ് എന്നുള്ളത് മാസ്റ്റർ ടിപ്സ് ഓൾ ഇൻ വൺ ബൈ അനിൽ ഗോപി എന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, പേര് ചേഞ്ച് ആയിട്ടുണ്ട്. അതായത് നിങ്ങളുടെ അപ്ഗ്രേഡ് വേർഷനായിട്ടുള്ള ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്കും ആ പേര് ചേഞ്ച് ആയിട്ട് ഇത് കാണാം. ഇത്രമാത്രം ഈസി ആയിട്ട് നിങ്ങളുടെ പേജിൻ്റെ പേര് ചേഞ്ച് ആവുന്നൊക്കെ മനസ്സിലായില്ലേ. അതായത് ഞാൻ ഒന്നുകൂടെ പറയാം, അഡ്രസ് ബാറിൽ m.facebook.com എന്ന് ടൈപ്പ് ചെയ്ത് പോയാൽ മാത്രം മതി. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ മാത്രം മതിയാവും. എന്തായാലും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതിനെപ്പറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾ അതിനകത്ത് ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, ലൈക്കും സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഇതുപോലുള്ള മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് മറ്റൊരു അവസരത്തിൽ കാണാം. ഓക്കെ, ബൈ.